അപ്പൊ നമ്മൾ ഉള്ളി വെട്ടുന്നുണ്ട്. ഞങ്ങൾ നാല് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചീരുള്ളി കുറച്ചൊക്കെ തോനുണ്ട്, ഒന്നര വെളുത്തുള്ളി ഉണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇഞ്ചി വെട്ടാം, ചെറുതാക്കി വരണം. അപ്പൊ ഞങ്ങൾ സവാള മുഴുവനെ അരിഞ്ഞിങ്ങനെ 2 കിലോ ബീഫ് ചെറുതാക്കി അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളകും പൊടി ഇടാം. ഇത് 3/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 കൈയിൽ വെളിച്ചെണ്ണ. നമുക്കിനി മിക്സ് ചെയ്യാം. വെളുത്തുള്ളി ഇഞ്ചി മിക്സിക്കിടാം. ഇത് നമുക്കിനി നല്ല പേസ്റ്റ് ആക്കി അരച്ചിടാം. നമുക്കിനി അരക്കാം. ഇത് ഞാൻ നല്ല പേസ്റ്റ് ആക്കി എടുത്തേ. നമ്മൾ മസാല വെച്ച് അരച്ചിക്കിടാം. ഇത് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി 2 ഇല്ലി കറിവേപ്പിൻ്റെ ഇല ഇടാം. പിന്നെ കുക്കർക്ക് ഇടാം. ഇത് തുള്ളി വെള്ളമാണ്, നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നമുക്ക് 8 വിസിൽ വരെ വെക്കാം. നമുക്ക് പാൻ ചൂടൊക്കെയാണ്, കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം. നമുക്ക് ഇനി അയക്ക് കൊണ്ടാട്ടമുളക് ഇടാം. ഇനി പച്ചമുളക്, പച്ചമുളക് ഇടാം. ഇത് നമ്മൾ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജാറിൽ പൊടിച്ച് വെളുത്തുള്ളിക്കുക. ഇളക്കുക നല്ലോണം. വറ്റൽമുളകും കൊണ്ടാത്ത മുളകും പൊടിച്ചത്. സവാള ഇടാം. ഇനി ചപ്പിൻ്റെ ഇല ഇടാം. ഉള്ളിയൊക്കെ വെന്തുകണേ.
Bella y chicken ready ahí. Bella y chicken ready que nada, tipo ¡Suscríbete al canal! ¡Suscríbete al canal! ¡Suscríbete al canal!